എല്ലാവർക്കും സ്വാഭാവികമായും ഒരൊറ്റ സ്ഥാനാർത്ഥിയെ മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അത് നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലാണ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. വന്നിറങ്ങിയപ്പോൾ വലിയ ആവേശം. സരിന് കൊടുത്ത മറുപടിയായിരുന്നു അത്. യു ഡി എഫ് വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിശക്തമായ മുന്നൊരുക്കങ്ങളുമായാണ് യു ഡി എഫ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്ന് കണക്ക ആയിരക്കണക്കിന് കോൺഗ്രസ് യു ഡി എഫ് ലീഗ് യു ഡി എഫിൻ്റെ പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഒരു ഹർഷവമായ സ്വീകരണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ പാലക്കാടിൻ്റെ ജനത അത് യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങൾ പോരാട്ടമാണ് പാലക്കാടിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് എല്ലാവർക്കും മത്സരം യു ഡി എഫും എൻ ഡി എയും തമ്മിലാണോ അഥവാ ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണോ പോരാട്ടം? ഇല്ല, ഫിറോസ് ബാബുവിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ എന്തിലേക്കാണ് കോൺഗ്രസ് കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് വ്യക്തമാണല്ലോ. ഈ സീറ്റ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ബി ജെ പിയെ ജയിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കിയിട്ടുള്ളത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ജയിച്ചു നിൽക്കുകയായിരുന്ന കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി അവരുടെ 86,000 വോട്ടുകൾ ബി ജെ പിക്ക് മറിച്ചു കൊടുത്ത് ബി ജെ പിയുടെ താമര തൃശ്ശൂരിൽ വിജയിപ്പിച്ചവരാണ് ഈ ഫിറോസ് ബാബുവിൻ്റെ കോൺഗ്രസും യു ഡി എഫും. ആ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ അതേപോലെ പാലക്കാട് മണ്ഡലം ബി ജെ പിക്ക് കൊടുക്കാം എന്ന വ്യാമോഹവുമായി ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ നേമത്ത് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചവരാണ് എൽ ഡി എഫ്. അതാണ് ഈ പാലക്കാട് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. പാലക്കാട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. റോസ് പറയുന്നതും മത്സരം എൻ ഡി എയും യു ഡി എഫും തമ്മിലാണ്. നിതിൻ കളച്ചേരി പറയുന്നു മത്സരം എൽ ഡി എഫും മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ്. ബി ജെ പി ഇല്ല, ബി ജെ പി ചിത്രത്തിലേ ഇല്ല. ഇത് നിങ്ങൾക്കുള്ളൊരു ചെക്കാണ്. നിലവിൽ ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിലേക്ക് ഇന്ന് സി പി എം അധപ്പതിച്ചോണ്ടിരിക്കുകയാണ്. നിതിനെ പോലെ കഴിവുള്ള ഇവൈഎഫ്ഐയിലും എസ്എഫ്ഐയിലും പ്രവർത്തിച്ച 100 പ്രവർത്തകരുണ്ടല്ലോ, അവർക്കൊരു സ്ഥാനാർത്ഥി ഇല്ലാതെയാണോ കോൺഗ്രസിൽ നിന്ന് പിണങ്ങിപ്പോയ ഒരാളെ സ്ഥാനാർത്ഥിയാക്കേണ്ട ഗതികേടിലേക്ക് ഇന്ന് സി പി എം മാറിയത്? അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ സി പി എം പ്രസക്തമല്ല. അതാണ്, അത് ഫിറോസ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഒന്നുകൂടി നോക്കണം. ഇ സി സി പ്രസിഡന്റ് ആയിരുന്ന ടി കെ അംസയെ മത്സരിപ്പിച്ച് മന്ത്രിയാക്കിയതാണ് കേരളത്തിൽ എൽ ഡി എഫ്. ലീഗിന്റെ വലിയ നേതാവായിരുന്ന കെ ടി ജലീലിനെ കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയെ മലർത്തിയടിക്കാൻ വേണ്ടി കൊണ്ടുവന്നവരാണ് ഞങ്ങൾ എൽ ഡി എഫ്. തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും. ഓക്കോ, അല്ല ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഉണ്ടാകാം രാഷ്ട്രീയ പരീക്ഷണത്തിൽ, അതും സംഭവിക്കും. നോക്കോ, സരിനാണോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞില്ല. ഇവിടെ സരിന്റെ ഇന്ന് സരിൻ നടത്തിയ പത്രസമ്മേളനത്തിന്റെ രാഷ്ട്രീയത്തിനാണ് ഫിറോസ് യഥാർത്ഥത്തിൽ മറുപടി പറയുന്നത്. രാഷ്ട്രീയം സരിൻ എന്താ ഉന്നയിച്ചത്? എന്താണോ വടകരയിലേക്ക് ഷാഫി പറമ്പിൽ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോയി, അവിടെ ബി ജെ പിയുടെ സഹായം വാങ്ങി, അവിടെ നിന്ന് കെ മുരളീധരനെ തൃശ്ശൂരിലെത്തിച്ച് അവിടെ തോൽപ്പിച്ച് ബി ജെ പിയെ ജയിപ്പിച്ച അതേ ഡീൽ ഈ പാലക്കാട് ഉണ്ട് എന്ന് വി ഡി സതീശനും ഷാഫി പറമ്പിലും ഈ ആളുകളൊക്കെ ചേർന്ന് അത് ചെയ്യുന്നു എന്ന സരിന്റെ രാഷ്ട്രീയ ചോദ്യത്തിനാണ് മറുപടി. മറുപടി കാത്തു വെച്ചോളൂ, ഞാൻ വരാം. ഞാൻ ശ്രീ പത്മനാഭനെ കൂടി വിളിച്ചിട്ട് വരാം.